ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ഷെയറിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എങ്കിൽ നമ്മളതൊരു വീഡിയോ രൂപത്തിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് 5-10 മിനിറ്റ് സംസാരിച്ച ശേഷം അത് നമുക്ക് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല വേറെയും ആളുകൾക്ക് അതിന്റെ ഇൻസൈറ്റ് കിട്ടുമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം. കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മൾ ഒരു ഷെയറിനെ കുറിച്ച് സംസാരിച്ചു. ദാറ്റ് വാസ് സുസ്ലോൻ എനർജി. അതായത് ഒരു ടെക്സ്റ്റൈൽ കമ്പനി മറ്റൊരു ഡിവിഷനിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കാഴ്ചയാണ് സുസ്ലോൻ എനർജിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിന്റെ പഠനം നമ്മളെ കൊണ്ടെത്തിച്ചത്. അതുപോലത്തെ ഒരു മറ്റൊരു സ്റ്റോറിയാണ് ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനിയെ കുറിച്ച് ഇന്നിവിടെ നമുക്ക് സംസാരിക്കാനുള്ളത്. ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനി ബേസിക്കലി ഇറ്റ് വാസ് എ ടെക്സ്റ്റൈൽ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ്. അതാണ് അതിന്റെ മദർ കമ്പനിയുടെ നേച്ചർ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ആ മാനേജ്മെന്റ് പുതിയ ഒരു ഏരിയയിലേക്ക് കടന്നു വരികയും ആ ഏരിയ നന്നായി പെർഫോം ചെയ്യുകയും അതിന് ഒരു കോമ്പറ്റേറ്റർ പോലും ഇല്ലാത്തൊരു ഏരിയ അവർ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഡെൽറ്റ കോർപ്പിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയേണ്ടത്. പക്ഷേ ഡെൽറ്റ കോർപ്പിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഡെൽറ്റ കോർപ്പ് ഹാൻഡിൽ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ചൈൽഡിഷ് സൈക്കോളജി ഉള്ള ഏരിയ ആണ്. നമുക്കറിയാം, നമ്മുടെ ഒരു വ്യക്തിയുടെ വിഷയമെടുക്കുകയാണെങ്കിൽ ആൾവേസ് സൈക്കോളജി ഈസ് ഇൻവോൾവ്ഡ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു രാജ്യത്തെ ഓരോ സെക്ടർ എടുത്തു കഴിഞ്ഞാലും ഓരോ സെക്ടറിനും ഒരു സൈക്കോളജി ഇന്റഗ്രേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളൊരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അതിന് സൈക്കോളജി ഉണ്ട്, ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ അതിന് സൈക്കോളജി ഉണ്ട്. അതുപോലെ ഏത് ബിസിനസ്സിനും നമ്മൾ എടുത്തു നോക്കിയാൽ ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് ആ ബിസിനസ്സിലേക്ക് വരുന്നത് എന്നും ഏത് ടൈപ്പ് ആളുകളിൽ നിന്നാണ് ഈ ബിസിനസ്സിന് വേണ്ട പിന്നെ പണവും മറ്റും പിന്നെ സേവനങ്ങളും നൽകേണ്ടത് എന്നും എല്ലാം അത് അതിന്റെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. സോ എവറി ഇൻഡസ്ട്രി ഈസ് ഹാവിങ് എ സൈക്കോളജി ഇൻ ഇറ്റ്. ഉദാഹരണത്തിന് സിനിമ ഫീൽഡ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സിനിമ ഫീൽഡ് മോർ ഇൻ ടു ചൈൽഡ് സൈക്കോളജി. അതുകൊണ്ടാണ് പലപ്പോഴും സിനിമ ഫീൽഡിൽ പലതരം ഊഹാപോഹങ്ങളും പലതരം കഥകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കാലോചിതമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വിഷയം പറയുകയാണ്, കേരളത്തിലെ സിനിമാ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങൾ. കുറെ ആളുകൾ രാജിവെക്കുന്നു, കുറെ ആളുകൾക്കെതിരെ പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. ഇതിനൊക്കെ കാരണം ആ ഇൻഡസ്ട്രിയുടെ ഒരു സൈക്കോളജിയാണ്. ആ ഇൻഡസ്ട്രിക്ക് തന്നെയും ഒരു സൈക്കോളജിയുണ്ട്, ആ ഇൻഡസ്ട്രിയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ഒരു സൈക്കോളജിയുണ്ട്. പക്ഷെ അത് രണ്ടും പലപ്പോഴും ഒരു സൈക്കോളജി ആയിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. ഉദാഹരണത്തിന് സിനിമാ ലോകത്തെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചൈൽഡ് സൈക്കോളജി ഉണ്ട് എന്ന്, പ്രത്യേകിച്ചും ഇന്ത്യൻ ഏഷ്യൻ കൺട്രീസിലെ സിനിമാ വ്യവസായം എന്ന് പറയുമ്പോൾ. അതേ അവസരത്തിൽ ഈ സിനിമാ ലോകം തന്നെ യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതിനൊരു മാനേജ്മെന്റ് തലം കൈവരികയും വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് സിനിമാ മേഖലയെ എന്റർടൈൻ മേഖലയെ കൊണ്ടു നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. ധാരാളം കമ്പനികൾ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുകയും അതിനെ മാനേജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതായത് മാനേജ്മെന്റ് തലത്തിലേക്ക് വരുമ്പോൾ എന്റർടൈൻ മേഖലയെ അതാതിൻ്റെതായ ഒരു സൈക്കോളജി തലത്തിൽ നിർത്തിക്കൊണ്ട് അതിനെ എങ്ങനെ ഒരു ബിസിനസ്സായി കൊണ്ടു നടക്കാമെന്ന് പഠിക്കുകയും അതിൽ ഇന്നോവേഷൻസ് കൊണ്ടുവരികയും ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ പുതിയ കണ്ടെത്തലുകൾ നടത്തി അതിൽ നിന്നും കിട്ടിയ അറിവുകൾ പ്രകാരം പുതിയ സിനിമകൾ ഉണ്ടാക്കിയെടുക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും അങ്ങനെ ആ ഇൻഡസ്ട്രിയും പിന്നെ മൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൽ നിന്നും വൻ ലാഭവും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ ഇന്ത്യൻ സിനിമാ വ്യവസായം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഏരിയ എന്ന് പറയുന്നത് പലപ്പോഴും താഴോട്ട് കുതിച്ചു വരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. പലപ്പോഴും നമുക്ക് പല ഫിലിമുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നിർമ്മാതാവിന് അതിനെ ഇറക്കിയ ക്യാഷ് ഒട്ടും തന്നെ ലഭിക്കാതെ നഷ്ടത്തിലോടുന്ന ചുറ്റുപാടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ സിനിമാ വ്യവസായം എന്നല്ല, പ്രത്യേകിച്ചും കേരളത്തില് മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു പ്രൊഡ്യൂസർ പോലും വരാത്ത അവസ്ഥയുണ്ട്. കാരണം മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി ഒരു
പ്രൊഡ്യൂസറെ നമ്മൾ കൊടുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ കാശ് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന അവസ്ഥ ഇവിടെ ഇല്ലാതിരിക്കുകയും പുതിയ ഫിലിമുകൾ ഒന്നും തന്നെ മുമ്പുള്ള പോലെ ഒരു പ്രൊഡ്യൂസർ നിക്ഷേപം നടത്തിക്കൊണ്ട് ഉണ്ടായി വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന അതാത് പിന്നെ ആളുകൾ തന്നെ, സിനിമാ ലോകത്ത് മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെ അവരുടെ പേരിൽ ഓരോ സിനിമാ കമ്പനി ഉണ്ടാക്കുകയും അവർ തന്നെ ക്യാഷ് ഇറക്കിക്കൊണ്ട് പുതിയ സിനിമകൾ ഉണ്ടാക്കുകയും അങ്ങനെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ സിനിമാ ലോകത്ത് ഒരു ചൈൽഡിഷ് സൈക്കോളജി ഉള്ളതുപോലെ തന്നെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ബിഹേവിയറിലും ഈ ഒരു ചൈൽഡിഷ് സൈക്കോളജി നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ എല്ലാം എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ അത്തരം ഏരിയകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിലുള്ള ആളുകൾ പറയുന്ന ഒരു ലാംഗ്വേജും അവരുടെ ബോഡി ലാംഗ്വേജും എല്ലാം വളരെ ചൈൽഡിഷ് ആയിരിക്കും. അതുപോലെ തന്നെ അത് കാണുന്ന അവരുടെ ഫോളോവേഴ്സിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് മറിച്ചും അങ്ങോട്ടും അവർ ചൈൽഡിഷ് ലാംഗ്വേജിലാണ്, വളരെ പാത്തറ്റിക് ആയിട്ടുള്ള, ഒട്ടും മെച്യൂരിറ്റി വരാത്ത രൂപത്തിലാണ് പല ആളുകളും കമൻ്റ് ഇടുന്നതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതും. അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഗോസിപ്പുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു മേഖലയെക്കുറിച്ച് വരുന്നതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ദ ഇൻഡസ്ട്രി ഈസ് ഹാവിങ് എ ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. സോ ചൈൽഡ് സൈക്കോളജിയുള്ള ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദ വിൽ കമ്മിറ്റ് മോർ ആൻഡ് മോർ ക്രൈംസ് ഓർ സിമിലർ ഈവൻറ്റ്സ്. നമ്മൾ ക്രൈം എന്ന് പറയുമ്പോൾ അവിടെ കൊലപാതകം നടക്കുന്നു എന്നോ അതല്ലെങ്കിൽ തെഫ്റ്റ് നടക്കുന്നു എന്നോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ലീഗൽ ഇഷ്യൂസ് കൂടുതൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നല്ല, പക്ഷേ ഉണ്ടാവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യൻ സിനിമാ ലോകം അതല്ലെങ്കിൽ കേരള സിനിമാ ലോകം ചലിക്കുന്നു. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അത്തരം ഏരിയകളിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് ഇതിൻ്റെ വസ്തുത. നൗ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ കോർപ്പ് ആൻഡ് സിനിമാ ലോകം എന്നത് പറഞ്ഞാൽ രണ്ടും എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. സോ ഈ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഡെൽറ്റ കോർപ്പിൻ്റെ ഒരു വസ്തു എന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ നിക്ഷേപം നടത്തിക്കൊണ്ട് വളരെ കൂടിയ ലാഭം എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും ലാഭം എടുക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ യങ് പോപ്പുലേഷന് വളരെ അട്രാക്റ്റഡ് ആകുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ റിച്ച് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് രൂപത്തിലാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഹൈലി റിച്ച് കമ്മ്യൂണിറ്റി, കോർപ്പറേറ്റുകൾ എന്ന് പറയാം. മറ്റൊന്ന് റിച്ച് ആണ് ബട്ട് നോട്ട് ദാറ്റ് മച്ച് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികൾ ചെലവാക്കുന്ന ഓരോ രൂപയും അക്കൗണ്ടറാണ്, അത് അവർ വാലിഡേറ്റ് ചെയ്ത് വളരെ അക്കൗണ്ടബിൾ ആണ്. അതിന് ഒരു അപ്രൂവൽ കൂടാതെ ഒരു കമ്പനിയും ഒരു രൂപ പോലും അവർക്ക് എടുക്കാൻ കഴിയില്ല. സോ ഇത്തരം കമ്പനികളുടെ ക്യാഷുകളൊന്നും ഇത്തരം ഡെൽറ്റ കോർപ്പ് പോലുള്ള കമ്പനികളിലേക്ക് ചെല്ലാൻ സാധ്യത കമ്മിയാണ്. പക്ഷേ ഇത്തരം ഫണ്ടുകൾ ചെയ്യുന്നത് വൺ മാൻ ഷോയിൽ പ്രവർത്തിക്കുന്ന റിച്ച് ആയിട്ടുള്ള ധാരാളം ആളുകൾ അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇവരുടെ ക്യാഷിന് ഒരു പ്രോപ്പർ ഓഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടും പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ടും ലക്ഷറി എൻജോയ് ചെയ്യുന്ന വിഭാഗമായതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചൈൽഡിഷ് സൈക്കോളജി ഉള്ള ആളുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനികൾക്കാണ് അല്ലെങ്കിൽ കമ്പനിക്കാണ്. എന്തുകൊണ്ട് ഡെൽറ്റ കോർപ്പിനെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മളൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ആർ സം ലേണിങ്സ് ഓഫ് ദിസ് കമ്പനി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ചാർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് വേവ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഫാള് കാണാൻ പറ്റും. അതായത് 2017 ശേഷം 2018 മുതൽ 20 വരെ ഈ കമ്പനി വലിയ തകർച്ചക്ക് വിധേയമാവുകയും അതിൻ്റെ വില നിലവാരം ഏകദേശം 50 രൂപ വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ കമ്പനിയുടെ പ്രൈസ് വീണ്ടും കയറി വരുന്നു. പക്ഷേ ഇപ്പോൾ ആ കമ്പനിയുടെ പ്രൈസ് വീണ്ടും താഴോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ഒരാൾ വിളിച്ച് ചോദിച്ചത് ഈ കമ്പനി എനിക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുമോ ഇല്ലയെന്ന്. സോ ആൻസർ ഈസ് ഈ കമ്പനിയുടെ ഇന്നത്തെ ഒരു ട്രെൻഡ്, ഞാനിപ്പോൾ ഈ എനിക്ക് ഈ റിക്വസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടാവും, പക്ഷേ ഇതിനെ ഞാൻ ഓരോ ദിവസവും ഇതിനെ ഒബ്സർവ് ചെയ്ത് ഇതിനെ പഠിച്ചു നോക്കുമ്പോൾ ഈ കമ്പനിയുടെ വില നിലവാരം കഴിഞ്ഞ ഒരു വർഷമായിട്ട്
ഏകദേശം ഞാൻ കറക്റ്റ് ഡേറ്റ് നോക്കിയാല് 22 22 അത് പിന്നെ 2022 മുതൽ ഈ കമ്പനിയുടെ പ്രൈസ് വളരെ താഴേക്ക് വന്ന ശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഒരു ചെറിയ ട്രെൻഡ്, ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ഹ്യൂജ് ഫാൾ നമുക്ക് ഈ രണ്ടാമത്തെ വേവിൽ ഇതിൽ നമുക്ക് കാണാൻ ലഭിക്കാത്തത്. പക്ഷേ ഇതിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ട്രെൻഡിലാണ് ഈ കമ്പനി ഇപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് വെറും 6,000 crore ആസ്തിയാണുള്ളത്. ലെറ്റ് മീ ചെക്ക് ഇറ്റ് വൺസ് അഗെയിൻ. നോ, ഏകദേശം 4,000 crore ആസ്തിയാണ് ഈ കമ്പനിക്കുള്ളത്. പക്ഷേ ഇവർക്ക് പലപ്പോഴും പല ഡിസ്പ്യൂട്ടുകൾ വരികയും അതുമായി ഗവൺമെന്റുമായി പല പ്രശ്നങ്ങളും ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇത്തരം കമ്പനികളുടെ നിലനിൽപ്പ് എന്നത് പറയുന്നത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കിടക്കുകയും ഗവൺമെന്റിന്റെ താല്പര്യങ്ങളാണ് ഇത്തരം കമ്പനികളെ നിലനിർത്തുന്നത് എന്നുള്ളതെല്ലാം ഒരു സത്യമായിരിക്കെ ഇവർക്ക് വലിയ ബാധ്യത ലീഗൽ ഇഷ്യൂസ് വരികയും ധാരാളം കോടികൾ, ഏകദേശം 15 crore പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് ഇവർ നികുതി അടക്കണമെന്ന് പറയുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രൈസ് വളരെ വളരെ താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഒബ്സർവേഷൻ പ്രകാരം ഈ കമ്പനിയുടെ പ്രൈസ് ഒരു അടുത്ത ഘട്ടത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പറയണമെങ്കിൽ ഈ കമ്പനിയുടെ പ്രൈസ് ഇനിയും ഉയർന്ന് എബോവ് 200 ലെവലിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ ഈ കമ്പനിയെ നമുക്ക് സ്റ്റേബിളായിട്ട് ഇതിൻ്റെ പ്രൈസിനെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഇറ്റ്സ് ട്രേഡിംഗ് ബിറ്റ്വീൻ 140 and 130. ഈ 130 റേഞ്ചിൽ നിന്നും അത് ബിലോ 200 പോകാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. പക്ഷേ ഇവിടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു നിക്ഷേപകന് ഇത് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് അത്ര ഒരു പ്രൊഡക്ടിവിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇല്ല. ഇത് എന്റർടൈൻമെന്റ് ഏരിയ ആണ്. എന്തെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടു കഴിഞ്ഞാൽ കാസിനോ പോലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ വേണ്ട എന്നോ അല്ലെങ്കിൽ നമുക്കത്ര പിന്നെ സംവിധാനങ്ങൾ വേണ്ട എന്ന് ഏതെങ്കിലും ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ നിലനിൽപ്പിനെ ഇത് വളരെയധികം ബാധിക്കും എന്നുള്ളത് മറ്റൊരു വശമാണ്. പിന്നെ ഈ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ റവന്യൂ സോഴ്സസ് എന്ന് പറയുന്നത് കാസിനോയുടെ പിന്നെ പ്രവർത്തനങ്ങൾ ഏകദേശം 80%, ഓൺലൈൻ ഗെയിമിംഗ് ഉണ്ട്, അവർക്ക് 15% അവരുടെ പ്രോഫിറ്റ് അങ്ങനെയാണ്. പിന്നെ അവർക്ക് വളരെ നല്ല 5-star ഹോട്ടലുകളും 5-star റിസോർട്ടുകളും ഉണ്ട്. ഗോവ, സിക്കിം, ദാമൻ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഏകദേശം 150 to 200 റൂമുകളുള്ള വലിയ വലിയ റിസോർട്ടുകളും വലിയ വലിയ 5-star ഹോട്ടലുകളും ഇവർക്കുള്ളത് കൊണ്ട് അതിൽ നിന്നും ഏകദേശം ഒരു 5% കണക്ക് പ്രകാരം നമുക്ക് കിട്ടുന്ന ഡാറ്റകൾ. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ചങ്ക് ഓഫ് ദ പ്രോഫിറ്റ് കമ്മിങ് ഫ്രം കാസിനോസ്. ഏകദേശം 7 കാസിനോസ് ഉണ്ട് ഈ കമ്പനിക്ക്. എന്ന് മാത്രമല്ല പ്രൈസിൽ അതിൻ്റെ പ്രൈസ് എന്തൊക്കെ ഗവൺമെന്റിന്റെ നിയമവശങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ കമ്പനി ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അതിന്റെ നിക്ഷേപകർക്ക് ഇപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കമ്പനി ഈസ് ക്യാഷ് റിച്ച്. അതുപോലെ തന്നെ അവർക്ക് ക്യാഷ് റിസർവ് ഉണ്ട്. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ, കോടതി മുഖാന്തരം അവർക്ക് ഒരു സെറ്റിൽമെന്റ് എത്താൻ കഴിഞ്ഞാൽ, ദ പ്രൈസ് ഓഫ് ദിസ് കമ്പനി വിൽ ബി അഗെയിൻ ഗോയിങ് അപ്പ്. ഒരു ഡ്രാസ്റ്റിക് ഫാള് ഈ പ്രൈസിൽ വന്നാൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു 50 rupees വരെ ഈ കമ്പനിയുടെ പ്രൈസ് ഹിസ്റ്ററി പ്രകാരം നമുക്ക് തിരിച്ചു പോകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു സ്റ്റേബിൾ നിക്ഷേപത്തിന് വേണ്ടി നമുക്ക് പരിഗണിക്കണമെങ്കിൽ ദ പ്രൈസ് ഹാസ് ടു ഗോ എബവ് 200 റേഞ്ച്. സോ ഈ നിക്ഷേപകനോട് എനിക്ക് പറയാനുള്ളത് യു ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. ഈ കമ്പനിയുടെ നിലവാരം എബവ് 200 പോവുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്വൈറ്റ് ക്രൂഷ്യൽ, ബട്ട് ഇറ്റ് വിൽ ഗോ ആഫ്റ്റർ സം ടൈം. നിങ്ങൾ ഒരു പക്ഷേ 1 or 2 years വെയിറ്റ് ചെയ്ത ശേഷമായിരിക്കും കമ്പനിയുടെ ഒരു റിവേഴ്സൽ ഉണ്ടാവുക. നിങ്ങൾ അഥവാ നിക്ഷേപം നടത്തുകയാണെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. പക്ഷേ ഈ പ്രൈസിൽ ഇന്നുള്ള 130 rupees നിന്നാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് എങ്കിൽ യു വിൽ ഗെറ്റ് മോർ ദാൻ 100%, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇതാണ് ഇതിൻ്റെ ഒരു ഒബ്സർവേഷൻ വ്യൂ എന്ന് പറയുന്നത്. സോ മൈ ഫ്രണ്ട്, ദിസ് ഈസ് നോട്ട് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ. വി ആർ നോട്ട് ഫോഴ്സിങ് വി ആർ നോട്ട് റെക്കമെൻഡിങ് എനി വൺ ടു ബൈ
any shares or mutual fund. This is all about reviews. ഇക്വിറ്റി ഇന്ത്യ ആൻഡ് റിസർച്ച് നടത്തുന്ന സ്റ്റോക്ക് റിവ്യൂ ഓർ മ്യൂച്വൽ ഫണ്ട് റിവ്യൂ അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകൾ റിവ്യൂ ചെയ്യുന്നു എന്ന് മാത്രമാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ആളുകൾക്ക് നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ റിന്യൂവൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സേവനങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പല റിക്വസ്റ്റുകളും വന്ന് നമ്മുടെ ക്ലയൻസിനെ മാനേജ്മെന്റ് തലത്തിലേക്ക് വീണ്ടും അവരെ എടുക്കണമെന്നും അതുപോലെ തന്നെ അവരുടെ ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് സമയം കണ്ടെത്തണമെന്നും പറഞ്ഞത് കൊണ്ട് വീണ്ടും നമ്മൾ ക്ലയൻസിനെ എടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന് ധാരാളം ക്രൈറ്റീരിയ ഉണ്ട്. നിങ്ങൾ ആരും ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ വിളിക്കരുത്. എന്നെ വിളിച്ചാൽ പലപ്പോഴും എന്നെ കിട്ടില്ല. തന്നെയുമല്ല, ഇഫ് യു വാണ്ട് യു ക്യാൻ സെൻഡ് മെസ്സേജസ്. അതുപോലെ തന്നെ നമ്മൾ അത് മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിസിക്കൽ മീറ്റിങ്ങോ നടത്തി നിങ്ങളുമായി സംസാരിച്ച ശേഷമായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ എക്വിറ്റി ഇന്ത്യ റിസർച്ച് എടുക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ നമ്മുടെ സർവീസ്, ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രി സർവീസാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഫൈല്, നിങ്ങളുടെ മറ്റെല്ലാ സ്കില്ലുകളും നമ്മൾ ഒബ്സർവ് ചെയ്ത ശേഷം നിങ്ങളെ ഏത് തരത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടെത്തുകയും അതിനുവേണ്ട പ്ലാനുകളും പ്രോസസ്സിലും ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോവുക. അതിനൊക്കെ താല്പര്യമുള്ള ആളുകൾ മാത്രമേ എനിക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും പാടുള്ളൂ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. സോ മൈ ഫ്രണ്ട്സ്, ഐ വിൽ കം അഗൈൻ വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.